നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ശ്രീലത പ്രധാന വാർത്തകൾ എല്ലാ ജനങ്ങളുടെയും ക്ഷേമത്തിനും സുരക്ഷയ്ക്കുമുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗരീബ് കല്യാൺ സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു പി എം കിസാൻ നിധിയിലൂടെയുള്ള കോടി രൂപയുടെ ധനസഹായം കർഷകർക്ക് ചടങ്ങിൽ കൈമാറി എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമത്തിലൂന്നിയ പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ മുഖമുദ്രയെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതി അടുത്ത അഞ്ചു വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി തൃക്കാക്കരയിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു ഇതുവരെ രേഖപ്പെടുത്തിയത് പോളിംഗ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് ഭാഗിക നിരോധനം ഏർപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കിടയിൽ ധാരണ എല്ലാ ജനങ്ങളുടെയും ക്ഷേമത്തിനും സുരക്ഷയ്ക്കുമുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻഡിഎ സർക്കാരിന്റെ എട്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഷിംലയിൽ നടന്ന ഗരീബ് കല്യാൺ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും ക്ഷേമം ഉറപ്പാക്കുന്നതിനാണ് സർക്കാർ മുൻഗണന നൽകുന്നത് എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എല്ലാവരുടെയും വിശ്വാസം എല്ലാവരുടെയും പരിശ്രമം എന്ന ആശയത്തിലൂന്നി മുന്നോട്ടു പോകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി हर भारतवासी की सुरक्षा उस हर भारतवासी की समृद्धि कैसे बढ़े भारतवासी की सुख शांति की जिंदगी कैसे मिले उसी एक भाव से गरीब से गरीब दलित हो पीड़ित हो शोषित हो वंचित हो हर किसी का कल्याण करने के लिए जितना ज्यादा काम कर सकता हूं उसको करता रहूं इसी भाव को लेकर के मैं आज फिर से एक बार इस देवभूमि से अपने आप को संकल्पित करता है जीवन में जब हम बड़े लक्ष्यों की तरफ आगे बढ़ते हैं तो कई बार ये देखना भी जरूरी होता है कि हम चले कहाँ से थे शुरुआत कहां से थी की और जब उसको याद करते हैं तभी तो हिसाब किताब का पता चलता है कि कहां से निकले और कहां पहुंचे हमारी गति कैसी रही हमारी प्रगति कैसी रही കേന്ദ്ര സർക്കാരിന്റെ പതിനാറ് പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി സംവദിച്ചു രാജ്യമെമ്പാടുമുള്ള പതിനേഴ് ലക്ഷത്തോളം ആളുകൾ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ ചടങ്ങിന്റെ ഭാഗമായി കിസാൻ സമ്മാൻ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ പത്തുകോടിയിലധികം കർഷകർക്ക് ഇരുപത്തിയൊന്നായിരം കോടി രൂപയുടെ ധനസഹായം പ്രധാനമന്ത്രി അക്കൌണ്ടുകളിലേക്ക് കൈമാറി സംസ്ഥാനങ്ങളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങളിലും പരിപാടി സമാന്തരമായി സംഘടിപ്പിക്കപ്പെട്ടു മന്ത്രിമാരും ജനപ്രതിനിധികളും പരിപാടികളിൽ പങ്കെടുത്ത് കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി സംവദിച്ചു സാമ്പത്തിക പുരോഗതിയോടൊപ്പം എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമത്തിലൂന്നിയ പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ മുഖമുദ്രയെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഗരീബ് കല്യാൺ സമ്മേളനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ എട്ട് വർഷക്കാലത്തിനിടയിൽ കേന്ദ്ര സർക്കാർ കാർഷിക ബജറ്റ് പല മടങ്ങ് വർദ്ധിപ്പിച്ചു കാർഷിക വായ്പാ പരിധി രണ്ടര ഇരട്ടിയായി ഉയർത്തി പിഎം കിസാൻ പദ്ധതിയിൻ കീഴിൽ പതിനൊന്ന് കോടി എഴുപത്തിയെട്ട് ലക്ഷം പേരെ കൊണ്ടുവരാൻ കഴിഞ്ഞു രാജ്യം തദ്ദേശീയമായി കോവിഡ് വാക്സിനുകൾ വികസിപ്പിച്ച് ലോക ശ്രദ്ധ നേടിയതായും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി കേന്ദ്ര കാർഷിക ഗവേഷണ കൌൺസിലിംഗ് കീഴിൽ ശ്രീകാരൃത്തുള്ള കിഴങ് ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ഐസിഎ ആർ ഡയറക്ടർ ജനറൽ ഡോക്ടർ ത്രിലോചൻ മൊഹാപത്ര എന്നിവർ ഓൺലൈനായി പങ്കെടുത്തു ജനപ്രതിനിധികളും കർഷകരും പരിപാടിയിൽ സംബന്ധിച്ചു മികച്ച നേട്ടം കൈവരിച്ച കർഷകരെ കേന്ദ്രമന്ത്രി മുരളീധരൻ ചടങ്ങിൽ ആദരിച്ചു പിഎം എം കെയേഴ്സ് പദ്ധതി കോവിഡ് മഹാമാരിയിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികളുടെ ഭാവി സുഭദ്രമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പി കെയേഴ്സ് ഗുണഭോക്താക്കളായ നാലായിരം കുട്ടികൾക്ക് പ്രധാനമന്ത്രി പദ്ധതിയുടെ ഗുണഫലങ്ങൾ വിവരിച്ചുകൊണ്ട് വ്യക്തിപരമായി കത്തെഴുതി രാജ്യം ഒന്നാകെ ഈ കുട്ടികൾക്കൊപ്പം നിൽക്കുന്നതായും പ്രധാനമന്ത്രി കത്തിൽ പറഞ്ഞു കുട്ടികൾക്ക് ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പി കെയേഴ്സ് പദ്ധതി സഹായിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതി അടുത്ത അഞ്ച് വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി വരെയാണ് പദ്ധതി ദീർഘിപ്പിച്ചിരിക്കുന്നത് രൂപ ഇതിനായി കേന്ദ്രം അനുവദിച്ചു കാർഷികേതര മേഖലയിൽ സൂക്ഷ്മ ചെറുകിട സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് യുവജനങ്ങൾക്കിടയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള പദ്ധതിയാണിത് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവിന്റെ ഒൻപത് ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി ആഫ്രിക്കൻ രാജ്യമായ ഗബൌണിൽ ഉപരാഷ്ട്രപതി ഇന്നലെ എത്തിച്ചേർന്നു ഒൻപത് ദിവസത്തെ വിദേശ പര്യടനത്തിൽ അദ്ദേഹം സൈനഗൾ ഖത്തർ എന്നീ രാജ്യങ്ങളും സന്ദർശിക്കും രാജ്യത്ത് ഇതുവരെ കോടി ലക്ഷത്തോളം കോവിഡ് പ്രതിരോധ കുത്തിവയ്പുകൾ നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം

കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് ഉച്ചയ്ക്ക് ഒരു മണിവരെയുള്ള കണക്കുകൾ പ്രകാരം ശതമാനം പോളിംഗ് ബൂത്തുകളിൽ രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട നിര കാണാമായിരുന്നു യുഡിഎഫ് സ്ഥാനാർത്ഥിയായ ഉമാ തോമസ് പാലാരിവട്ടം സ്കിൽടെക് ഐടിഐയിലുള്ള പോളിംഗ് ബൂത്തിലും എൽഡിഎഫ് സ്ഥാനാർത്ഥി ഡോ ജോ ജോസഫ് പടമുകൾ ഗവൺമെന്റ് യു പി സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി എൻഡിഎ സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണന്റെ വോട്ട് എറണാകുളം മണ്ഡലത്തിലാണ് ഒഡീഷയിലെ ബ്രിജരാജ് നഗർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു ബൂത്തുകളാണ് വോട്ടെടുപ്പിനായി ഒരുക്കിയിട്ടുള്ളത് രാവിലെ മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചു കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് മണ്ഡലത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഉത്തരാഖണ്ഡിലെ ചമ്പാവത് മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ നാളെ തുറക്കുന്നു പ്രവേശനോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കഴക്കൂട്ടം ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ നാളെ പ്രവേശനോത്സവം നടക്കും ഇക്കുറി ഒന്നാം ക്ലാസിൽ നാല് ലക്ഷത്തോളം കുട്ടികൾ എത്തുമെന്നാണ് പ്രാഥമിക കണക്ക് ആകെ ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പുതിയ അധ്യയന വർഷം വിദ്യാലയങ്ങളിലെത്തും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാസ്ക് നിർബന്ധമാക്കിയിട്ടു് നാളെ സ്കൂൾ തുറക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതവും സൌഹാർദ്ദപരവുമായ പഠനാന്തരീക്ഷം ഉറപ്പു നൽകുന്ന വിധത്തിൽ പോലീസ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകി സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരത്തുകളിൽ ഉണ്ടാകുന്ന തിരക്ക് കുറയ്ക്കാൻ നടപടി സ്വീകരിക്കും സ്കൂൾ ബസ്സുകളിലും മറ്റ് സ്വകാര്യ വാഹനങ്ങളിലും എത്തുന്ന കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട് വാഹനങ്ങളിൽ കുട്ടികളെ കുത്തിനിറച്ച് കൊണ്ടുപോകാൻ അനുവദിക്കില്ല സ്കൂൾ പരിസരങ്ങളിൽ കുട്ടികളെ റോഡ് മുറിച്ചുകടത്തുന്നതിന് പോലീസിന്റെയും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെയും സേവനം ലഭ്യമായി ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം പുകയില ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനാണ് മെയ് മുപ്പത്തിയൊന്ന് പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് പ്രതിവർഷം എൺപത് ലക്ഷത്തോളം പേരാണ് പുകയില ഉപയോഗത്തെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളാൽ മരണമടയുന്നത് പുകയില വ്യവസായം പരിസ്ഥിതിക്കും വിവിധ തരത്തിൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് ഈ വർഷം അവസാനത്തോടെ തൊണ്ണൂറ് ശതമാനം നിരോധനം ഏർപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കിടയിൽ ധാരണ കടൽമാർഗ്ഗമുള്ള എണ്ണ ഇറക്കുമതിക്കാകും നിരോധനം പൈപ്പ് ലൈനിലൂടെയുള്ള ഇറക്കുമതിക്ക് ഇളവ് അനുവദിക്കും റഷ്യയിൽ നിന്നുള്ള മൂന്നിൽ രണ്ട് ഇറക്കുമതിക്കും നിരോധനം ബാധകമാവുമെന്ന് യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ചാൾസ് മൈക്കൽ അറിയിച്ചു ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ മാറ്റുവേ മെഡൽകൂപ്പ് സഖ്യം പുരുഷ ഡബിൾ സെമിയിൽ പ്രവേശിച്ചു കാർട്ടറിൽ ബ്രിട്ടീഷ് ഫിൻലന്റ് സഖ്യത്തെ തോൽപ്പിച്ചാണ് പുരുഷ ഡബിൾസിലെ ബൊപ്പണ്ണയുടെ ആദ്യ സെമി പ്രവേശനം പുരുഷ സിംഗിൾസിൽ ഡാനിൽ മെദഡ്വേവും സ്റ്റെഫാനോ സിസിപ്പാസും നാലാം റൌണ്ടിൽ പുറത്തായത് ആരാധകരെ ഞെട്ടിച്ചു ക്രൊയേഷ്യയുടെ മരുൺ സിലിക്കിനോടാണ് ലോക രണ്ടാം നമ്പർ താരം പരാജയപ്പെട്ടത് ഇന്തോനേഷ്യയിൽ നടക്കുന്ന ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്ന് ദക്ഷിണ കൊറിയയെ നേരിടും ജക്കാർത്തിയിലെ ജിപി കെ സ്പോർട്സ് കോംപ്ലക്സ് ഹോക്കി സ്റ്റേഡിയത്തിൽ നടക്കുന്ന അവസാന സൂപ്പർനാൾ മത്സരം കൂടി ജയിച്ച് ആധിപത്യം ഉറപ്പിക്കാനാകും ഇന്ത്യയുടെ ശ്രമം എല്ലാ ജനങ്ങളുടെയും ക്ഷേമത്തിനും സുരക്ഷയ്ക്കുമുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗരീബ് കല്യാൺ സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു പിഎം എം കിസാൻ നിധിയിലൂടെയുള്ള കോടി രൂപയുടെ ധനസഹായം കർഷകർക്ക് ചടങ്ങിൽ കൈമാറി എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമത്തിലൂന്നിയ പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ മുഖമുദ്രയെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതി അടുത്ത അഞ്ച് വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി തൃക്കാക്കരയിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു ഇതുവരെ രേഖപ്പെടുത്തിയത് പോളിംഗ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് ഭാഗിക നിരോധനം ഏർപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കിടയിൽ ധാരണ